السلام عليكم. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. أشهد أن لا إله إلا الله وأشهد أن محمدا رسول الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. قل إنما أدعو ربي لا أشرك به أحدا. صحيح المال صحيح الوالد. التوم وليا ورجعناه لي أنا نحن ممكن ذلك الله. കേരളത്തിൻ്റെ എന്ന് മാത്രമല്ല വിദേശത്ത് നിന്ന് കൂടിയുള്ള ആളുകളടങ്ങുന്ന സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരുമെല്ലാം അടങ്ങുന്ന ഈ വമ്പിച്ച ജനാവലിയെ അഭിമുഖീകരിച്ചുകൊണ്ട് എന്താണ് സംസാരിക്കേണ്ടത് എന്ന് കൂടി അറിയാത്തിരുന്നില്ല. കാരണം ഇവിടെ ഇനി പ്രസംഗിക്കാൻ ആളുകളുണ്ട്, വളരെയധികം പ്രസംഗങ്ങൾ കേട്ടു കഴിഞ്ഞു. എന്നാലും സമ്മേളനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശത്തെപ്പറ്റി മാത്രം ഒന്ന് സംസാരിക്കും. സമ്മേളനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം തൗഹീദ് തന്നെയാണ്. അതായത് പ്രപഞ്ചകർത്താവായ സൃഷ്ടാവായ അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ, വേറെ ഒരു ആരാധനമില്ല എന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ കൽമ തന്നെയാണ് നമ്മുടെ സന്ദേശത്തിൻ്റെ സമ്മേളനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. പ്രവാചകന്മാരെല്ലാം മനുഷ്യരോട് ഉത്ബോധനം ചെയ്തിട്ടുള്ള ഈ തത്വം, ഈ അനശ്വരമായ തത്വം, ഈ ഏറ്റവും സംസ്കൃതമായ തത്വം, ഏറ്റവും പരിഷ്കൃതമായ തത്വം, അത് തന്നെയാണ് നമുക്കെപ്പോഴും ജനങ്ങളോട് ആദ്യമായി ഏറ്റവും പ്രധാനമായി ഉത്ബോധിപ്പിക്കുവാനുള്ള കാര്യം. അള്ളാഹു എന്ന് പറയുമ്പോൾ ഇത് മുസ്ലിങ്ങളുടെ സ്വന്തം ദൈവമാണ് എന്നുള്ള ധാരണ മുസ്ലിങ്ങളടയിലുമുണ്ട്, മറ്റുള്ള ജനവിഭാഗങ്ങളടയിലുണ്ട്. അള്ളാഹു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മുസ്ലിമീങ്ങളെയും നിരീശ്വരവാദികളെയും യുക്തിവാദികളെയും കമ്മ്യൂണിസ്റ്റുകാരും മാർക്സിസ്റ്റുകാരും എല്ലാവരും സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന പരമകാരുണ്യനും കരുണാനിധിയുമായ ദൈവം, ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും ബുദ്ധനെയും ജീസസിനെയും മോശത്തിനെയും മുഹമ്മദ് നബിയെയും എല്ലാവരെയും സൃഷ്ടിച്ച് ആ ദൈവം മാത്രമാണ് ആരാധന അർപ്പിക്കുന്നുള്ളൂ. വേറെ ആരും സൃഷ്ടി എത്ര വലിയവനാണെങ്കിലും ആരാധന അറിയിക്കുന്നുള്ള എന്നുള്ള തത്വം, ഈ മഹത്തായ തത്വം എത്ര തന്നെ പ്രവാചകന്മാർ ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിച്ചിട്ടും ഇന്നും മനുഷ്യർ അള്ളാഹുവല്ലാത്ത പലതിനെയും ആരാധിക്കുവാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്നു, അതിനു വേണ്ടി അധ്വാനിക്കുന്നു, അതിനു വേണ്ടി ധനം ചെലവഴിക്കുന്നു. അള്ളാഹുവല്ലാതെ എന്തെങ്കിലും ഒരു വസ്തുവായ മതി, ജീവൻ വേണമെന്നില്ല. എന്തിനെങ്കിലും ആരാധിക്കാനുള്ള ഈ സ്വഭാവം പ്രവാചകന്മാർ ഇത്ര പ്രബോധം ചെയ്തു. മതഗ്രന്ഥങ്ങളെല്ലാം ഹിന്ദു വേദങ്ങളും ക്രിസ്തീയ വേദങ്ങളും ജൂതവേദങ്ങളും ഖുറാനും എല്ലാം ഇത്ര പ്രധാന്യം കൊടുത്ത് പറഞ്ഞിട്ടും മനുഷ്യരിൽ ഭൂരിപക്ഷം ഇന്നും അള്ളാഹുവല്ലാത്തവർ ആരാധിച്ചു പോകുന്നു എന്നുള്ളതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണ്? എന്താണ് ഇതിന് കാരണം? മൗലാന ആസാദ് വളരെ അധികം ആശ്ചര്യത്തോടെ ചോദിക്കും, എന്താണ് ഇതിനുള്ള കാരണം? ഏറ്റവും നല്ല കാര്യമല്ല പറയുന്നത്? പ്രപഞ്ച സൃഷ്ടാവായ സംരക്ഷകനായ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. അവനെ ആരാധിക്കാൻ വളരെ എളുപ്പമാണ്. അവനെ എവിടുന്നും ആർക്കും വിളിച്ച് പ്രാർത്ഥിക്കാം. യാതൊരു മധ്യവർത്തിയുടെയും ആവശ്യമല്ല.
ഏഴ് മനുഷ്യരും എവിടുന്നും വളരെ എളുപ്പത്തിൽ യാതൊരു പ്രയാസമില്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കും. ഇപ്പോ സാധാരണ ഒരാൾക്ക് പെട്ടെന്ന് ഒരു ബുദ്ധിമുട്ട് വന്നാൽ ഇംഗ്ലീഷുകാരനാണെങ്കിൽ ഹോ ഗോഡ്, നമ്മൾ മലയാളി ഹോ ദൈവേ. ഈ പറയുന്ന ആരാ ഉദ്ദേശം? എല്ലാ മനുഷ്യരും ഉദ്ദേശിക്കുന്നത് സൃഷ്ടാവായ ദൈവത്തെയാണ്. അവരെ മാത്രമേ ആരാധിക്കാവൂ, അവരോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. ഇത് മനുഷ്യ പ്രകൃതിയാണ്. എന്നിട്ടും മനുഷ്യരിൽ ഭൂരിപക്ഷം അതല്ലാത്തവരെ ആരാധിക്കാൻ പോകാനുള്ള കാരണം എന്താ? അത് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു കാര്യമാണ്. ഇന്ന ശൈത്താൻ അലക്കും അതും ഫത്തഹുവും പിശാചികളുടെ ശത്രുവാണ്, അവനെ ശത്രുവായി തന്നെ വെക്കുക. അവൻ അവന്റെ സൈന്യത്തെ ആളുകളെ നരകശിക്ഷയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇതാണ് പിശാച്. മനുഷ്യ മനസ്സിൽ അള്ളാഹുവല്ലാത്തവരെ ആരാധിക്കുന്നതിനെ നല്ല കാര്യമായി തോന്നിപ്പിക്കുന്നു. നല്ല ബുദ്ധിമാന്മാരായ മനുഷ്യർ, നല്ല ശാസ്ത്രകാരന്മാർ, നല്ല ചിന്തകന്മാർ, നല്ല രാജാന്തരജ്ഞന്മാർ, നല്ല വിശ്വഗുരന്മാർ, സാധാരണ കാര്യങ്ങളിലെല്ലാം വളരെയധികം വിജ്ഞാനവും ബുദ്ധിയും ഒക്കെ ഉള്ള ആളുകൾ, നല്ല സർവകലാശാല ബിരുദവും ഡോക്ടറേറ്റും ഒക്കെ കിട്ടിയ ആളുകൾ, അവരുടെ ലൗകിക കാര്യങ്ങളിലെല്ലാം വളരെ യുക്തിയും ബുദ്ധിയും ഉപയോഗിക്കുന്ന ആളുകൾ, ആരാധനയുടെ കാര്യത്തിൽ അവർ ഓളിട കൊടുക്കുന്നു ബുദ്ധിക്ക്. ആരാധനയുടെ വിഷയം വരുമ്പോ അവരുടെ യുക്തിയില്ല, ബുദ്ധിയില്ല, ഒന്നുമില്ല. അന്ധമായ അനുകരണവും അന്ധമായി അള്ളാഹുവല്ലാത്തവരെ ആരാധിക്കുവാൻ അവർ ഒരുമ്പെടുന്നു. ഇതാണ് ഖുർആൻ. പൗരാണിക കാലത്തെ രണ്ട് സമുദായങ്ങളെ പറ്റി പറഞ്ഞു. മസാക്കിൽ അവരുടെ വാസസ്ഥലങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിങ്ങൾക്ക് അവരെ മനസ്സിലാവും. അവർക്ക് പിശാച് അവരുടെ പ്രവർത്തനങ്ങൾ നല്ലതായിട്ട് മനസ്സിൽ തോന്നിപ്പിച്ചു. അങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അവരെ പേപ്പിച്ചു കാണും. വക്കാനോ മുസ്തഫ്സിരി, അവർ ചിത്രക്കാരായിരുന്നില്ല, അവർ നല്ല കാഴ്ചയും ബുദ്ധിയുള്ള ആളുകളായിരുന്നു. അപ്പൊ നല്ല ബുദ്ധിമാന്മാരായ മനുഷ്യന്മാർ, നല്ല രാജ്യാന്തരജ്ഞന്മാര്, നല്ല രാഷ്ട്രീയ നേതാക്കന്മാര്, പ്രധാനമന്ത്രിമാരും മുഖ്യമന്ത്രിമാരും പ്രസിഡന്റുമാരും എല്ലാവരും പിശാച് അള്ളാഹുവിന്റെ ആ ജനിതമായ മാർഗത്തിൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്ന ആ വളരെ ഋജുവായ മാർഗത്തിൽ നിന്ന് വഴിപഠിപ്പിച്ച് മറ്റ് ആരാധനകൾ അവർക്ക് സുന്ദരമായി നല്ല കാര്യങ്ങളായി അവരുടെ മനസ്സിൽ തോന്നിപ്പിക്കുന്നു. ഇതാണ് മനുഷ്യരിൽ വളരെയധികം ആളുകൾ പിറക്കാൻ കാരണം. അതുകൊണ്ട് തൊഴിലിന്റെ പ്രചരണം ഒരിക്കലും നിർത്താൻ പറ്റില്ല, അതെപ്പോഴും തുറന്നുകൊണ്ടിരിക്കണം. കാരണം പിശാച് അവന്റെ പ്രവർത്തനം നിർത്തുന്നില്ല, അവൻ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യർക്ക് അള്ളാഹുവല്ലാത്തവരെ ആരാധിക്കുന്ന കാര്യം നല്ല കാര്യമാണെന്ന് അതുകൊണ്ട് ഗുണണ്ട് മനഃശാന്തിണ്ട് മഹത്തായ ഒരു കാര്യമാണ് എന്ന് അവരുടെ മനസ്സിൽ തോന്നിപ്പിച്ചുകൊണ്ട് പിശാച് പ്രവർത്തിക്കുന്നു. അതിന്റെ എതിരായി തൗഹീദിന്റെ പ്രവാചകന്മാരായ നമ്മൾ പ്രവാചകന്മാരുടെ അമാർഗം സ്വീകരിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കൈവത്ത് തൗഹീദിന്റെ പ്രചരണം നടത്തേണ്ടതുണ്ട്, നടത്തുക തന്നെ വേണം. അതാണ് നമ്മുടെ സമ്മേളനത്തിന്റെ ഒന്നാമത്തെ ദൗത്യം, സന്ദേശം. അതാ പക്ഷേ നമ്മളുടെ മതവിശ്വാസവും നമ്മുടെ ആശയങ്ങളും മറ്റു സമുദായക്കാരോടോ മറ്റു മതക്കാരോടോ വിദ്വേഷമോ വിരോധമോ വെക്കാതെ പ്രവർത്തിക്കുന്നില്ല. നമ്മളെല്ലാ മനുഷ്യരെയും സ്നേഹിക്കുന്നു, എല്ലാ മനുഷ്യരും സഹോദരന്മാരാണ്. സിന്ന കണക്കിലാക്കും ഇതൊക്കെ മനുഷ്യരെ നാം നിങ്ങളെ ഒരു ആണിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നിങ്ങളെ പല ഗോത്രങ്ങളും കുടുംബങ്ങളും ആക്കിയിട്ടുള്ളത് നിങ്ങൾ തമ്മിൽ തമ്മിൽ തിരിച്ചറിയാനാണ്. നിങ്ങളിൽ ഏറ്റവും അള്ളാഹുവിന്റെ അടുത്ത് ബഹുമാന്യൻ, നിങ്ങളിൽ ഏറ്റവും അധികം സൂക്ഷ്മത പാലിക്കുന്ന തക്വയുള്ള ഭക്തിയുള്ള ആളുകളാണ്. അപ്പോ നമ്മളൊക്കെ ഒരു ആൻ്റെ ഒരു വാപ്പയുടെയും ഉമ്മയുടെയും മക്കളാണ്. ഇവിടുത്തെ മുസ്ലിം ലീഗുകളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും എല്ലാവരും സഹോദരന്മാരാണ്. പക്ഷെ നമ്മളിത് പറയുന്നത് ആരോടുള്ള വിദ്വേഷം കൊണ്ടല്ല, നമ്മൾ
இத்தொகையிலிருந்த சந்தேகம் பதிப்பிக்கின்றது மனுஷ சிவகுண்டால் மனுஷரெல்லாம் நஷ்டப்படுறோம். மனுஷர் அல்லாஹ் சிருஷ்டிச்சிட்டுள்ளது இவட கொறச்சு காலம் ஜீவிச்சு சத்து அவட்ட அவசாரிக்காரல்ல. ரெண்டாமத்த ஜீவிதம் என்பது பரலோக ஜீவிதம், அதான சாஸ்வதமான ஜீவிதம். அவரே ஜனக சிருஷ்டியிலிருந்து ரஷப்பட்டு சொர்க்கத்தில் மனுஷன் பிரவேசிக்கணும். மனுஷர் அல்லாஹ் சிருஷ்டிச்சிட்டுள்ளார். அதுகொண்டு நம்மளோட சகோதரம்மா பரலோகத்தில் ரஷப்படணும், அவர் சொர்க்கத்தில் பிரவேசிக்கணும் என்றுள்ள மனுஷிய சிநேகபரமாய ஆசை கொண்டாள் நம்மளை பிரபோதனம் நடத்துவது. நமக்கு வேற ஒன்றும் கிட்டித்தல்ல, நமக்கு யாதொரு பிரதிபலிய காரியத்து இல்லை. நம்மள சகோதரன்மாராய இந்துக்களும் முஸ்லீம் சகோதரர்களும் கிறிஸ்டியானும் எல்லாரும் இத்தொகையின் ஆசை சீகரித்து கொண்டு ரெண்டாமத்து ஜீவத்தில் லட்சம் கிட்டுள்ளவராயிருக்கிறார் அகராக கொண்டாள் அவளை பிரபோதனம் செய்தது. ஆறுள்ள வித்தியாசம் இல்ல. அப்போ நம்மள ஈ சம்மேளனத்தின் ரெண்டாமத்து சௌத்தியம் மத சௌஹார்தம், மனுஷ சௌஹார்தமா. அப்போ ஈ ரெண்டு சந்தேஷங்களும் தம தமிழ் பரஸ்பர விருத்தமல்ல, ரெண்டும் பந்தப்பட்ட காரியங்களாக. அதுகொண்டு இவளை அதிகம் ஆள்களையும் பிரசவிக்காரண்ட ஞானிகளை பிரசவித்து சுட்டிக்கொண்டில்ல. அதாவது நாம் நடத்தியிட்டுள்ள ஈ சிரமங்கள் நல்ல சாய அமைகளாக சீகரிக்கட்ட. நம்மளை ஈ சம்மேளனம் சந்தேஷம் தொழில சந்தேஷம் கூடுதல் ஜனங்களிலேக்கு பிரச்சரிக்குவார். நீ சம்மேளனம் உகரிக்கட்டு. நீ நாட்டியே சமுதாயங்கள் தம்பி மனுஷன் தம்பி சௌஹார்தம் புலர்த்தான் ஒரு சம்பாவனை நீ சம்மேளனம் நல்கட்டு என்று பிரார்த்திச்சு கொண்டு நான் அசாண்டிருக்கேன்.